അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തേക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴോ മൊബൈൽ സ്ക്രീനിലേക്ക് നോക്കുമ്പോഴോ ചെറിയ അക്ഷരങ്ങൾ കാണാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? നിങ്ങളുടെ പ്രായം 40-നടുത്തോ അല്ലെങ്കിൽ 40 കഴിഞ്ഞതോ ആണോ? എങ്കിൽ ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് പ്രസ്ബയോപ്യ, അല്ലെങ്കിൽ വെള്ളെഴുത്ത്. ഈ ഒരവസ്ഥയിൽ നിങ്ങൾ സാധാരണ വായിക്കുന്ന ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണില്ല, പകരം കുറച്ചൊന്ന് വിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നത് കാണാം. അതായത് ഒരു 30 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് നിങ്ങളുടെ റീഡിംഗ് ഡിസ്റ്റൻസ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല. മറിച്ച് കുറച്ചൊരു അകലത്തിൽ, അതായത് ഒരു 40 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നത് കാണാം. ഇത് പ്രസ്ബയോപ്യയുടെ ഒരു സിംപ്റ്റമാണ്. ഇതൊരു രോഗാവസ്ഥയല്ല, മറിച്ച് പ്രായാധിക്യമായി നമ്മുടെ കണ്ണിൻ്റെ ലെൻസിന് സംഭവിക്കുന്ന ഒരു ചേഞ്ച് ആണ്. അതായത് നമുക്കറിയാം, നമുക്ക് പ്രായം കൂടുന്തോറും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ. നമ്മളുടെ മസിൽസൊക്കെ വീക്കാവും, നമുക്ക് ടയർഡ്നെസ് വരും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും പ്രായം കൂടുന്തോറും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ലെൻസ് ഉണ്ട്. അതൊരു ഇലാസ്റ്റിക് സ്ട്രക്ചറാണ്. അതുപോലെ അതിനെ താങ്ങി നിർത്തുന്ന മസിൽസാണ് സീലിയറി മസിൽസ്. ലെൻസ് ഒരു ഇലാസ്റ്റിക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ലെൻസിനുണ്ട്. അതിന് സഹായിക്കുന്നതാണ് സീലിയറി മസിൽസ്. ഈ സീലിയറി മസിൽസ് ഒന്ന് പുൾ ചെയ്യുമ്പോൾ ലെൻസ് ഒന്ന് ഫ്ലാറ്റ് ആവുകയും സീലിയറി മസിൽസ് ഒന്ന് ലൂസ് ആവുമ്പോൾ ലെൻസിൻ്റെ ഷേപ്പ് ഒന്ന് ബൾജ് ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ലെൻസിന് ഫോക്കസിങ് എബിലിറ്റി കിട്ടുന്നത്. അപ്പോൾ ഈ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ഇലാസ്റ്റിസിറ്റി കുറഞ്ഞ് ലെൻസ് ഹാർഡാവുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, മസിൽസിനും വീക്ക്നെസ് സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നിയറിലേക്ക് നോക്കുന്ന സമയത്ത് ഫോക്കസ് ചെയ്യാനുള്ള എബിലിറ്റി ലെൻസിന് കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മങ്ങൽ, അല്ലെങ്കിൽ അടുത്തേക്ക് നോക്കുമ്പോൾ ഐ സ്ട്രെയിനോ അല്ലെങ്കിൽ ഈ ഹെഡേക്ക്, തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. സാധാരണ 40 വയസ്സിലോ അല്ലെങ്കിൽ 40-നോടടുത്ത് വരുന്ന പ്രായത്തിലോ ആണ് ഇത് ആരംഭിക്കുന്നത്. അപ്പം ഇതിനുള്ള ഒരു പരിഹാരം എന്താണ്? കണ്ണട യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള ഒരു പരിഹാരം. നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ നോക്കുന്ന സമയത്ത് റീഡിംഗ് ഗ്ലാസ് യൂസ് ചെയ്യേണ്ടി വരും. അതായത് പ്ലസ് പവർ. സാധാരണ 40 ഇയേഴ്സ് ആണെങ്കിൽ നമ്മൾ +1 ഡയോപ്റ്ററാണ് കൊടുക്കുക. അപ്പോൾ +1 ആണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പവർ. അപ്പോൾ ഈ പവർ നിങ്ങൾക്ക് റീഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ നിയറിലേക്കുള്ള വർക്ക് ചെയ്യുന്ന സമയത്തോ ഉപയോഗിക്കേണ്ടി വരും. ഈ ടൈലറിംഗ് പ്രൊഫഷൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, അടുത്തേക്ക് സൂചിയും നൂലും കോർക്കാൻ ക്ലിയർ ആവുന്നില്ല. ഇതൊക്കെ വെള്ളെഴുത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രായം കൂടുന്നതനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ട കറക്ഷൻ്റെ പവറും കൂടും. 40 വയസ്സാണെങ്കിൽ +1 ആണ് ഉപയോഗിക്കുന്നത് എങ്കിൽ 43 ആകുമ്പോൾ അത് 1.25 ആക്കി ഇൻക്രീസ് ചെയ്യേണ്ടി വരും. അതുപോലെ 45 ആകുമ്പോൾ 1.5. +3 ഡയോപ്റ്റർ വരെയാണ് നമ്മൾ നിയറിന് വേണ്ടിയിട്ട് പവർ കൊടുക്കുന്നത്. പൊതുവെ നമ്മൾ 2.75 ആണ് കൊടുക്കുക. പക്ഷേ ഈ കാറ്ററാക്ട് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ +3 ഡയോപ്റ്റർ വരെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാക്സിമം കറക്ഷൻ എന്ന് പറയുന്നത്. പ്രസ്ബയോപ്യ ചില ആളുകളിൽ കുറച്ച് നേരത്തെ കാണാറുണ്ട്. അതായത് ഒരു 35 വയസ്സ് ആകുമ്പോഴേക്കും. അതിന് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് ആണ്. അതായത് ഈ ആൽക്കഹോൾ ഇൻടേക്ക്, സ്മോക്കിംഗ്, അതൊക്കെ ഇതിനൊരു റീസണാണ്. അതുപോലെ ചില അസുഖങ്ങൾ ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ട്രോമ സംഭവിച്ചാൽ ഒക്കെ ഇങ്ങനെ വരാം. ഇങ്ങനത്തെ ആളുകളിൽ നമ്മൾ +1 ഡയോപ്റ്റർ പവർ കൊടുക്കില്ല. 0.75 ആണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ഒപ്റ്റോമെട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള പവർ യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പ്രായത്തിലെ വലിയ പവർ ഉപയോഗിക്കേണ്ട അവസ്ഥ വരും. അതായത് ഇപ്പോൾ നിങ്ങളൊരു 40 വയസ്സായി, കണ്ണിന് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അതിനു വേണ്ടി യാതൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനും എടുത്തില്ല. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മങ്ങൽ കൂടി വരും. അപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 40 വയസ്സിന് ഉപയോഗിക്കുന്ന +1 ഡയോപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലിയറും ഉണ്ടാവില്ല. ചിലപ്പോൾ 1.25 അല്ലെങ്കിൽ 1.5 ആയി കൂട്ടേണ്ടി വരും നിങ്ങളുടെ പവർ. അതായത് നിങ്ങളുടെ പ്രായത്തിന് സാധാരണ കൊടുക്കേണ്ട പവറിനേക്കാളും കൂടുതൽ പവർ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരും നിയറിൽ ക്ലിയർ ആയിട്ട് കാണാൻ. അപ്പോൾ അതിനുള്ള ചാൻസ് വരുത്താതെ ഉടനെ പോയി
proper ആയിട്ടുള്ള specs യൂസ് ചെയ്യാം. ഇനി നമ്മൾ കൊടുക്കുന്ന സ്പെക്സ് എങ്ങനെയാണെന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് നിയറിലേക്ക് മാത്രം മതി പവർ, അല്ലെങ്കിൽ വായിക്കുമ്പോൾ മാത്രം മതി, അല്ലെങ്കിൽ നിയർ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് വേണ്ടത് എങ്കിൽ റീഡിംഗ് ഗ്ലാസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് നിയർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സ്പെക്സ് യൂസ് ചെയ്യണം. ഡിസ്റ്റൻസിലേക്ക് നോക്കുമ്പോൾ ആ സ്പെക്സ് ഒഴിവാക്കുക. ഇനി വേറൊരു ഓപ്ഷനാണ് ബൈഫോക്കൽ ഗ്ലാസ്. അതായത് രണ്ട് കട്ടിങ് വരുന്ന ലെൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പ്രായമുള്ള ആളുകളൊക്കെ യൂസ് ചെയ്യുന്ന കണ്ണട നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ള ആളുകളുടെ കണ്ണട നോക്കുക, അപ്പോൾ അതിന് ഒരു കട്ടിങ് ഉണ്ടാവും താഴ്ഭാഗത്തായിട്ട്. അപ്പം മേലെയുള്ള ഏരിയ നമ്മൾ ദൂരത്തേക്ക് കാണാൻ ഉപയോഗിക്കും. അതായത് അവർക്ക് ചിലപ്പോൾ ദൂരത്തേക്ക് എന്തെങ്കിലും റിഫ്രാക്റ്റീവ് എറേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കാഴ്ച കുറവുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പവർ നമ്മൾ ആ മുകൾ ഭാഗത്ത് കൊടുക്കും. ആൻഡ് താഴെയുള്ള ആ ഒരു കട്ടിങ്, ഒരു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു റാ ഷേപ്പിലോ ഒക്കെ ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിൽ നമ്മൾ നിയറിലേക്കുള്ള കറക്ഷൻ, അതായത് പ്ലസ് പവർ, കോൺവെക്സ് ലെൻസ് അവിടെയാണ് കൊടുക്കുന്നത്. അപ്പം അതിലൂടെ നോക്കിയാൽ നിയറിലേക്ക് കാണാം. ഇനി തേർഡ് വരുന്ന ഒരു ഓപ്ഷനാണ് പ്രോഗ്രസീവ് ലെൻസ്. പ്രോഗ്രസീവ് ലെൻസിൽ നമുക്ക് ഈ കട്ടിങ് കാണാൻ സാധിക്കില്ല. നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു സിംഗിൾ വിഷൻ ലെൻസ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും, പ്ലെയിൻ ആയിട്ടിരിക്കും. പ്രോഗ്രസീവ് ലെൻസിന് ഡിസ്റ്റൻസിലേക്കുള്ള പവറും ഉണ്ടാവും, നിയറിലേക്കുള്ള പവറും ഉണ്ടാവും, കൂടാതെ ഇൻ്റർമീഡിയറ്റിൽ ഒരു പവർ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീനുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പുള്ള ഡിസ്റ്റൻസിലേക്ക് വരുന്ന പവറാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് കൂടുതലായും ഈ കമ്പ്യൂട്ടർ പ്രൊഫഷൻസ് പോലെയുള്ള ആളുകൾക്ക്, ഐ ടി ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെയാണ് യൂസ്ഫുൾ. അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് വർക്കും ഇൻ്റർമീഡിയറ്റ് വർക്കും നിയർ വർക്കും ഒക്കെ ഒരേപോലെ ആവശ്യമുള്ള ജോബ്സിനും ഇത് കൊടുക്കും. പിന്നെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെയാണ് കേട്ടോ, ചിലർക്ക് കട്ടിങ്ങുള്ള ലെൻസ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്കും നമ്മൾ ഈ പ്രോഗ്രസീവ് ലെൻസ് കൊടുക്കും. വെള്ളെഴുത്ത് എന്താണ് അല്ലെങ്കിൽ പ്രസ്ബയോപ്പി എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയല്ലോ. ഇത് രോഗമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക, ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കറക്ഷൻസ് എടുക്കുക, എടുക്കാതിരിക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.